بسم الله الرحمن الرحيم. الحمد لله الذي أنار قلوب عباده المتقين ونور كتابه المبين وجعل القرآن شفاء لما في الصدور هدى ورحمة للعالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد المصطفى صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. عباد الله، أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض، ولكن كذبوا فأخذناهم بما كانوا يكسبون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എപ്പോഴും പാലിക്കുക, തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മയെല്ലാം മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം പടച്ച റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മറ്റു വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. പാശ്ചാത്യ ലോകത്തെ പ്രഗത്ഭനായ ചിന്തകൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ജെഫ്രി ലാംഗ്, അദ്ദേഹത്തിന്റെ ഇസ്ലാം അനുഭവങ്ങളെക്കുറിച്ച് ധാരാളം ലേഖനങ്ങൾ, പഠനങ്ങൾ, പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറയുന്നുണ്ട്, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൾ ജമീല അദ്ദേഹത്തോട് ചോദിച്ചു, ഉപ്പയോട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്? അപ്രതീക്ഷിതമായ മകളുടെ ആ ചോദ്യത്തിന്റെ മുമ്പിൽ ജഫ്രി പറയാണ്, വിശ്വാസിയായതുകൊണ്ട്, മുഅ്മിനായതുകൊണ്ട് നമസ്കരിക്കുന്നു, നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, നമസ്കാരമാണ് പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുക എന്ന് തുടങ്ങിയ കൃത്യമായ മറുപടി. പക്ഷെ അത് പറയാൻ അപ്പോൾ ഞാൻ സന്നദ്ധനായില്ല. മകളെ അടുത്തു വിളിച്ച് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു. മാതാപിതാക്കൾ, മക്കൾ, അവരുടെ കുടുംബം അങ്ങനെയായിരുന്നു. വളരെ ഹൃദ്യമായി അവർ മുന്നോട്ട് പോകുന്നു. സ്നേഹത്തോടുകൂടി ഇടപെടുന്ന കുടുംബാന്തരീക്ഷം, വീട് ആയിരുന്നു അവരുടേത്. അങ്ങനെ മാതാപിതാക്കളെക്കുറിച്ച്, അവരുടെ സ്നേഹത്തെക്കുറിച്ച്, മക്കൾക്ക് നൽകുന്ന സ്നേഹത്തെക്കുറിച്ച്, തിരിച്ചു മക്കളിൽ നിന്ന് കിട്ടുന്നതിനെ കുറിച്ച്, അങ്ങനെ സ്നേഹത്തിന്റെ, പരസ്പര സൗഹൃദത്തിന്റെ ആ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം
ഇതിനെല്ലാം കാരണം അള്ളാഹുവിന്റെ കാരുണ്യം മനുഷ്യന്. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും, എല്ലാ ഉമ്മമാരും, എല്ലാ മാതാക്കളും മനുഷ്യരോട്, മക്കളോട് കാണിക്കുന്ന സ്നേഹം, അതിന്റെ എല്ലാം സൂപ്പർ അതോറിറ്റി അള്ളാഹ്. അപ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം ഭൂമിയിൽ പരന്നൊഴുകുന്ന ആ സ്നേഹത്തിന്റെ അളവ്, അങ്ങനെ സ്നേഹിക്കുന്ന അള്ളാഹുവിനോട് വർത്തമാനം പറയുമ്പോൾ, ഉപ്പക്ക് മകളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യം, ഉപ്പ അടുത്തിരുന്ന മകളോട് അങ്ങനെയുള്ള വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറയുമ്പോൾ അതിലുണ്ടാകുന്ന താല്പര്യം, അങ്ങനെയെങ്കിൽ അള്ളാഹുവിനോട് വർത്തമാനം പറയുമ്പോൾ അള്ളാഹുവിന്റെ അടിമകളായ വിശ്വാസികളായ ആളുകൾക്കുണ്ടാകുന്ന താല്പര്യവും അള്ളാഹുവിന്റെ താല്പര്യവും. എന്നിട്ട് മകള് തന്നെ ജഫ്രിയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ്, നമസ്കരിക്കുന്നത് കൊണ്ടാണല്ലേ ബാപ്പ ഞങ്ങളോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നത്? എന്നിട്ട് ആ ഉപ്പയെ, ജഫ്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മകൾ പറഞ്ഞു, ഐ ലവ് യു ടു, ഞാൻ ഇനിയുമേറെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് ജഫ്രി പറയുന്നുണ്ട്, മതത്തെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ചാ പാശ്ചാത്യ ലോകത്ത് ഉൾപ്പെടെ കരുതി വെച്ചിരിക്കുന്ന, ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കുറെ ധാരണകളെ തിരുത്താൻ എന്റെ ഇസ്ലാം അനുഭവങ്ങളിലൂടെയും കുടുംബജീവിതത്തിലൂടെയും സാധിച്ചു എന്നുള്ളത്. ഇസ്ലാം മനോഹരമാണ്. മനോഹരമായ ഇസ്ലാമിന്റെ ജീവിതാവിഷ്കാരത്തെ പല രൂപത്തിലാണ് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി കുറച്ചുകൂടി ക്രിയാത്മകമായി, മനോഹരമായി, ഏറ്റവും അവസാനത്ത് നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളെടുത്ത് ഖത്തറിൽ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ആളുകൾ വല്ലാതെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരൊറ്റ ആയത്ത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിം വ ഉൻസാ വ ജഅൽനാകും ശുഉബം വ ഖബായില ലിതആറഫു, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, അങ്ങനെ വിളിക്കാൻ ഒരു രാജ്യത്തിന് സാധിക്കുക, ഒരു ജനവിഭാഗത്തിന് സാധിക്കുക, ഒരു ഭരണകൂടത്തിന് സാധിക്കുക എന്നത് ഇന്ന് ലോകത്ത് ഏറെ പ്രാധാന്യമുള്ള, ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വംശീയതയിൽ അധിഷ്ഠിതമായ ഒരു ലോകക്രമത്തിൽ യാ അയ്യുഹന്നാസ്, കഴിഞ്ഞ പ്രാവശ്യം റഷ്യയിൽ വെച്ച് ലോകകപ്പ് നടന്നപ്പോ അവർക്കത് വിളിക്കാൻ കഴിയില്ല. കാരണം ഒരു കാലത്ത് തൊഴിലാളി വർഗത്തെ മാത്രം അഭിസംബോധന ചെയ്ത് പിന്നീട് ആ തൊഴിലാളികൾ തന്നെ ഭൂപ്രമുഖരും മുതലാളിമാരും സമൂഹത്തിൽ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വലിയ ശക്തികളുമൊക്കെ അയാളുകൾക്ക് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിക്കാൻ കഴിയില്ല. യൂറോപ്യൻ സമൂഹത്തിന് സാധിക്കില്ല. ഫ്ലോയിഡിന്റെ സംഭവത്തിന് ശേഷം നമുക്കറിയാമല്ലോ, ഒരു കറുത്ത വർഗക്കാരനെ വാഹനത്തിന്റെ തൊട്ടുതായെ ചേർത്ത് പിടിച്ച്, ഐ കാൻ ബ്രീത്ത്, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോലും കൊന്നുകളഞ്ഞ വെളുത്ത വംശീയതയുടെ ലോകത്ത് യാ അയ്യുഹന്നാസ് എന്ന് ഒരു രാജ്യത്തിനും വിളിക്കാൻ കഴിയില്ല, ഒരു ഭരണാധികാരികൾക്കും പറയാൻ കഴിയില്ല, നമ്മൾ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ രാജ്യത്തിന് പോലും കഴിയില്ലല്ലോ. വംശീയതയുടെ, വെറുപ്പിന്റെ, പകയുടെ, വിദ്വേഷത്തിൽ മാത്രം ഉപജീവിച്ച് ഭരിക്കുന്ന, ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി അതിന്റെ നെറികെട്ട കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും കഴിയില്ല യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിക്കാൻ. ഇത് ലോകത്ത് ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്ത് വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ, പാശ്ചാത്യ ലോകത്ത്, യൂറോപ്യൻ ലോകത്ത് വിശേഷിച്ചും ധാരാളക്കണക്കിന് ലേഖനങ്ങൾ പത്രപ്രസിദ്ധീകരണങ്ങളിൽ ഒക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മീഡിയകളും അതുപോലെ തന്നെ ഭരണാധികാരികളും അവരുടെ പ്രോപ്പഗണ്ടയുടെ, അവരുടെ പ്രചരണത്തിന്റെ ഭാഗമായി ഇതൊന്നും മുന്നോട്ട് കൊണ്ടുവന്നില്ല എങ്കിലും ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് മനോഹരമായ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, വായനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിന്റെ ആനുകാലികമായ ധാരാളം അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഇസ്ലാമിനെ അത്രമേൽ ഇഷ്ടപ്പെടാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് അവരിൽ അധികം ആളുകളും പറയുന്നത്. ഒന്നാമത്തേത് ഇസ്ലാമിന്റെ സാമൂഹികമായ സുരക്ഷിതത്വമാണ്. രണ്ടാമത്തേത് ഇസ്ലാമിന്റെ സന്തുലിതമായ സമീപനമാണ്. സാമൂഹികമായ സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന, എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ബാധ്യതകളോടൊപ്പം തന്നെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന, വാങ്ങേണ്ടതിനെ കുറിച്ച് മാത്രമല്ല കൊടുക്കേണ്ടതിനെ കുറിച്ച് സംസാരിക്കുന്ന, ഇന്ന് സമൂഹത്തിൽ വാങ്ങേണ്ടതിനെ കുറിച്ച് ലഭിക്കേണ്ടതിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ, ഇത്തരം അവകാശങ്ങളെക്കുറിച്ച്, മനുഷ്യാവകാശ ദിനം വരാവുക, നാളെ മനുഷ്യാവകാശ ദിനമാണ്, ലോകത്ത് മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള വലിയ വർത്തമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കും.
എപ്പോഴാണ് എവിടെയാണ് ഇസ്ലാമിന്റെ മനുഷ്യാവകാശം പ്രസക്തമായി തീരുന്നത്? ഒരു വിഭാഗം ആളുകൾ വാങ്ങേണ്ടതിനെ കുറിച്ച് കിട്ടേണ്ടതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ ഇസ്ലാം മനുഷ്യനെ വാങ്ങാൻ നൽകേണ്ടതിനെ കുറിച്ച് പറയാണ്. സക്കാത്ത് അതിൻ്റെതാണ്, സദഖ അതിൻ്റെതാണ്, കുടുംബജീവിതത്തിലെ ബാധ്യതകൾ അതിൻ്റെതാണ്. നൽകേണ്ടതിനെ കുറിച്ച്, കൊടുക്കേണ്ടതിനെ കുറിച്ച് പറയുമ്പോഴാണ് അവകാശങ്ങൾ പൂർണ്ണമാകുന്നത്. ഇസ്ലാമിന്റെ മനുഷ്യാവകാശത്തെ കുറിച്ച്, എല്ലാ മനുഷ്യരെയും ചേർത്തു പിടിക്കാനുള്ള സമീപന രീതിയെ കുറിച്ച്, അങ്ങനെ ചേർത്തു പിടിക്കാൻ കഴിയാത്ത ഒരു സാമൂഹിക ക്രമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുപ്പിന്റെ, പകയുടെ, വിദ്വേഷത്തിലുള്ള മറ്റുള്ളവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാം, മറ്റുള്ളവന്റെ അവകാശത്തെ, മറ്റുള്ളവന്റെ വിഭവങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ലോകമാണ്. അതുകൊണ്ടാണ് പൂനെയിലെ വിദ്യാർത്ഥിക്ക് തന്റെ അധ്യാപകനോട് പറയേണ്ടി വന്നത്, നിങ്ങളുടെ മാപ്പ് കൊണ്ട്, സോറി കൊണ്ട് പ്രശ്നം തീരില്ല. തന്റെ പേര് വെച്ചുകൊണ്ട് ഭീകരവാദിയായും തീവ്രവാദിയായും ചിത്രീകരിച്ചപ്പോ അദ്ദേഹത്തോട് പറയേണ്ടി വന്നത്, അധ്യാപകനോട് പറയേണ്ടി വന്നത്, നിങ്ങളുടെ സ്റ്റോറിയല്ല ഇവിടെ പ്രശ്നം, മാറേണ്ടത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്, നിങ്ങളുടെ മനോഭാവമാണ്. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയെ കാണുമ്പോൾ ആ പേരിൽ തന്നെ ഒരു തീവ്രവാദിയുണ്ട് എന്ന് ആളുകൾ പറയുന്നത് അവർ ഉള്ളിൽ പേറുന്ന ഈ വംശീയതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. ഇസ്ലാം യാ അയ്യുഹന്നാസ് എന്ന് പറയുമ്പോൾ ഇന്ന് ലോകം പേറുന്ന സകല വംശീയതകളെയും, സകല വെറുപ്പിന്റെയും, സകല വിദ്വേഷത്തിന്റെയും അടിവേരികളെയെല്ലാം പിഴിതെറിയുന്നു എന്നതുകൊണ്ടാണ് ഇന്ന് ലോകം ഇസ്ലാമിനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് അവർ ഇസ്ലാമിനെ കുറിച്ച് വായിച്ച് പഠിച്ച ചില ആളുകൾ പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ അധ്യാപനകൾ ഞങ്ങൾ കാണുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി മക്കയിലേക്ക് കടന്നു വന്ന ആളുകൾ, അവർ ചോദിക്കുകയാണ്, അയ്യുക്കും മുഹമ്മദ്, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ്? എത്ര മനോഹര, നമ്മൾ ഇത് അതിനെക്കുറിച്ച്, നമ്മൾ ഇത് ഒരു ഒരു ഹദീസിലെ അല്ലെങ്കിൽ ഒരു സംഭവത്തിലെ ഒരു പ്രയോഗം മാത്രമായിട്ട് അവർ പറയാണ്, അയ്യുക്കും മുഹമ്മദ്, എത്ര മനോഹരമാണത്. എന്താണത്? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന സദസ്സിലേക്ക് വന്നിട്ട് ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ്? അങ്ങനെ പ്രത്യേകിച്ച് അറിയാൻ ആളുകൾക്ക് എന്തോ അടയാളം വെച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വേറിട്ട്, ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ഒരു ഭരണാധികാരി, ഒരു പ്രവാചകൻ, ഒരു വ്യക്തിത്വം എന്ന അർത്ഥത്തിൽ മുഹമ്മദ് നബിക്ക് അവിടെ ഒരു പ്രത്യേകത അടയാളങ്ങളിൽ ഉണ്ടായിരുന്ന, എല്ലാവരെയും പോലെ ഇരിക്കുന്ന, ഖുർആൻ പറഞ്ഞതുപോലെ അങ്ങാടിയിലൂടെ നടക്കുന്ന, എന്നിട്ട് ആളുകൾ കഴിക്കുന്നത് പോലെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ, എന്നിട്ട് പടിഞ്ഞാറൻ ചിന്തകന്മാരാണ് പറയുന്നത്, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വരുന്നവർക്ക് ചോദിക്കേണ്ടി വരുന്ന വിധം എത്ര മനോഹരമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്ലാമിന്റെ ഈ മനോഹരമായ സാമൂഹിക ക്രമത്തെക്കുറിച്ച്, വിവേചനമില്ലാത്ത, ആരോടും വംശീയതയുടെ വെറുപ്പിന്റെ അടിസ്ഥാനത്തിൽ പെരുമാറാത്ത മനോഹരമായ ഇസ്ലാമിന്റെ ആശയത്തെ ഇന്ന് ലോകം വായിച്ചുകൊണ്ടേയിരിക്കുന്നു, ലോകം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഖത്തറിൽ പള്ളികൾ സന്ദർശിച്ച ആളുകൾ അത്തരം പ്രസക്തമായ ആയത്തുകളും ഖുർആനിന്റെ അധ്യാപനങ്ങളും കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം അവരെ ഏറ്റവും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ സന്തുലിതമായ സമീപനമാണ്. ഇസ്ലാം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സന്തുലിതമായി, ആരാധനാ കർമ്മങ്ങളെയും അനുഷ്ഠാന കർമ്മങ്ങളെയും ആഘോഷങ്ങളെയും കോർത്തിണക്കുന്ന, ഇന്ന് ലോകത്ത് രണ്ട് ജീവിത രീതിയാണുള്ളത്. ഒന്ന് ഭൗതികതയിൽ ആറാടി തീർക്കുന്ന ഒരു ജീവിത രീതി, ഭൗതികതയിൽ അങ്ങേയറ്റം തീവ്രമായി ഇടപെടുന്ന ഒരു ജീവിത രീതി, മറുഭാഗത്ത് ആധ്യാത്മികതയുടെ, ആത്മീയതയുടെ അതിർവരമ്പുകളെല്ലാം കടന്നുകൊണ്ട് അതിന്റെ തീവ്രതയിലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇത് രണ്ടും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ, സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്നേ ഇല്ല. ഭൗതിക ജീവിതത്തിൽ അടിയറച്ചു പോയ ഒരു സമൂഹത്തിന് ലോകത്തിന്റെ പ്രശ്നങ്ങൾ, മനുഷ്യന്റെ പ്രശ്നങ്ങൾ, മനുഷ്യന്റെ വെള്ളം, മനുഷ്യന്റെ വായു, അവന്റെ ഭക്ഷണം, അവന്റെ പാർപ്പിടം, അതൊന്നും ആലോചിക്കുന്നേ ഇല്ല. ആത്മീയതയിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ അവർ അന്ധവിശ്വാസങ്ങളെ പോറ്റി വളർത്തുകയും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആളുകൾക്ക് ഭൗതിക ജീവിതവും മടുത്തിരിക്കുന്നു, മറുഭാഗത്ത് ആത്മീയതയുള്ള സമീപനവും ആളുകൾക്ക് മാറി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ എല്ലാം നടുവിൽ മനോഹരമായ ഒരു ഇസ്ലാമിനെ, ജീവിതത്തിന്റെ എല്ലാ സ്ഥലങ്ങളെയും അവർ വേറിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആയത്ത്, നേരത്തെ അയ്യുക്കും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് അവർ വായിച്ചതുപോലെ നമ്മൾ വെള്ളിയാഴ്ച എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഇദാ നൂദിയ ലിസ്സലാത്തി മിയൗമിൽ ജുമഅത്തി ഫ
എത്ര മനോഹരമാണ് ഖുർആൻ. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ദിക്റിന് വേണ്ടി പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്റില്ലാ, നിങ്ങൾ ദിക്റിലേക്ക് വേഗം വരണം. എന്നിട്ടോ നിങ്ങൾ ദിക്റ് ഇദാ ഖുലിയത്തി സ്സലാത്ത് ഫൻതശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാ, നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വ്യാപിച്ച് ഫളില് കൈമാ ഫളില് നേടിക്കൊള്ളുക, ഫളില് ആർജിച്ചുകൊള്ളുക. ദിക്റ് ഫളില്, ദിക്റിന് വേണ്ടി പള്ളിയിലേക്ക് വരിക, പള്ളിയിൽ നിന്ന് ഫളിലിന് വേണ്ടി ഭൂമിയിലേക്ക് പോവുക. ഭൂമിയെയും പള്ളിയെയും അധ്വാനത്തെയും ആരാധനയെയും, മനുഷ്യന്റെ ആരാധനാപരമായ കാര്യങ്ങളെയും മനുഷ്യൻ അധ്വാനിച്ച് തന്റെ ഉപജീവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളെയും ചേർത്തു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഖുർആൻ ദിക്റില്ലാതെ ഫളിലില്ല, ദിക്റില്ലാതെ ഫളിലില്ല, ഫളിലില്ലാതെ ദിക്റുമില്ല. ആരാധനാ കർമ്മങ്ങളെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ ഭൗതിക ജീവിതമില്ല. ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിൽ അവന്റെ കളിയാകട്ടെ, കളി കാണലാകട്ടെ, തമാശയാകട്ടെ, അധ്വാനമാകട്ടെ, എന്ത് കാര്യമാകട്ടെ, ആരാധനാകർമ്മങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നില്ല. നമസ്കരിക്കണമെങ്കിൽ പള്ളി വേണമെന്നില്ല, പള്ളിയിൽ വെച്ച് നമസ്കാരം മാത്രമല്ല നടക്കേണ്ടത്, നമസ്കരിക്കണമെങ്കിൽ പള്ളി വേണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ജോലിസ്ഥലത്താകുമ്പോൾ, നിങ്ങൾ യാത്രയിലാകുമ്പോൾ, ജീവിതത്തിന്റെ എവിടെയുമാകട്ടെ, നമസ്കാരം നിർബന്ധമാണ്. അപ്പൊ ദിക്റിനെ മുടക്കിക്കൊണ്ടുള്ള ഒരു ഫളിലും ഇസ്ലാമിലില്ല. അതേപോലെയാണ് ഫളിലിനെ മുടക്കിക്കൊണ്ടുള്ള ദിക്റിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് വളരെ പ്രധാനമാണ്. ഇത് ആളുകൾ വേറിട്ട് മനസ്സിലാക്കുകയാണ്. അതിനെ പരിചയപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുകയാണ്. നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോ കൈയളക്കി, എന്നിട്ട് ഒറ്റക്ക് പോയി നമസ്കരിച്ചു. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ജാബിർ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം മുനാഫിക്കാണ്, അദ്ദേഹം കപടവിശ്വാസിയാണ്. വിഷയം പ്രവാചകന്റെ മുമ്പിൽ കേസായി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളെയും വിളിപ്പിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ദൂതരെ, ഞങ്ങള് കൈകൊണ്ട് അവർ തോട്ടത്തിൽ പണിയെടുക്കുന്ന സാധാ തൊഴിലാളികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ നമസ്കരിക്കുമ്പോൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു. തോട്ടത്തിൽ പണിയെടുക്കുന്ന വളരെ കുറഞ്ഞ സമയം മാത്രം പള്ളിയിലേക്ക് വരാനും പോകാനും ലഭിക്കുന്ന ഞങ്ങൾക്ക് അത്ര വലിയ ഒരു സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കാൻ കഴിയില്ല എന്ന് സങ്കടം പറഞ്ഞപ്പോ മുആദ് ഇബ്നു ജബൽ എന്ന് പറയുന്ന മഹാനായ സഹാബിയെ വിളിച്ചുകൊണ്ട് റസൂൽ ചോദിച്ചു, അഫത്താനു അന്തയാ മുആദ്, മുആദെ നീ കുഴപ്പക്കാരനാണല്ലേ, അഫത്താനുൻ അന്തയാ മുആദ്, മുആദെ നീ പ്രശ്നമുണ്ടാക്കുകയാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അതാണ് പറഞ്ഞത്, ദിക്റിനെ തടസ്സപ്പെടുത്തിയിട്ടുള്ള ഒരു ഫളിലുമില്ല, ദിക്റിനെ തടസ്സപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൗതിക ജീവിതത്തിന്റെ വ്യവഹാരങ്ങളില്ല. ഭൗതിക ജീവിതത്തിന്റെ വ്യവഹാരങ്ങൾക്ക് മുടക്കം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ദിക്റ് മാത്രമുള്ള ഒരു ജീവിതവുമില്ല. ഇസ്ലാമിന്റെ ഈ മനോഹാരിതയെ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിൽ നിന്നുകൊണ്ടും സാമൂഹിക ജീവിതത്തിന്റെ ഈ വർണ്ണം ആളുകൾ ഇങ്ങനെ വല്ലാതെ ഹഠാദാകർഷിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഖുർആൻ വായിക്കുന്നത്, ഖുർആൻ തേടി വരുന്നത്, പ്രവാചകന്റെ ഹദീസുകൾ തേടി വരുന്നത്, ഇസ്ലാമിനെ കുറിച്ച് അധികമായി വായിക്കാൻ കിട്ടുന്ന ഇടങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സന്തോഷകരമാണ് അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ഇനിയും ഇനിയുമേറെ നിലനിർത്തി തരുമാറാകട്ടെ. അങ്ങനെ ആ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള കരുത്തും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാകട്ടെ. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇസ്ലാമിന്റെ ഈ വളർച്ച, ഇസ്ലാമിന്റെ ഈ പുരോഗതി, ഇസ്ലാമിന്റെ ഈ കാലികമായ മുന്നേറ്റം, അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ ഇസ്ലാമിന് ഏറെ വെല്ലുവിളികൾ, ഇസ്ലാം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട, ഇസ്ലാം ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ച സാഹചര്യത്തിലാണ് ഇസ്ലാമിലെ ആളുകൾ പരന്നൊഴുകിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിനെതിരെ ആളുകൾക്കിടയിൽ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ച് അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ അധികാരം ഉപയോഗിച്ച് ഇല്ലാതാക്കിയിട്ടുള്ള കാലത്താണ് ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതലായി കൂടുതൽ പ്രവഹിച്ചത്, പല ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാലത്തും ഇസ്ലാമിലേക്കുള്ള ഈ കടന്നുവരവിനെ തടയിടാൻ വേണ്ടിയിട്ട് ഇസ്ലാം വിരുദ്ധ ശക്തികൾ വളരെ തന്ത്രപൂർവ്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, ഇസ്ലാമിക സമൂഹത്തിൽ ശൈഥില്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇസ്ലാമിക സമൂഹത്തെ സാംസ്കാരികമായി നശിപ്പിക്കുക എന്നുള്ളതാണ്. സാംസ്കാരികമായി ഒരു സമുദായത്തെ നശിപ്പിക്കുക, ഒരു സമുദായത്തെ ശിഥിലരാക്കുക. സംഘടനകളുടെ പേര് പറഞ്ഞ്,
മതഹബുകളുടെ പേര് പറഞ്ഞ്, കർമ്മശാസ്ത്രങ്ങളുടെ പേര് പറഞ്ഞ് അങ്ങനെ പറയുന്ന, അങ്ങനെ പോരടിക്കുന്ന വിഷയങ്ങൾക്ക് മാധ്യമ പ്രാധാന്യം നൽകുന്നു. അങ്ങനെ പോരടിക്കുന്ന അല്ലറച്ചില്ലറ വിഷയങ്ങൾക്ക് വലിയ വലിയ അജണ്ടകൾ നിശ്ചയിച്ചു കൊടുക്കുകയും എന്നിട്ട് ഈ സമുദായം അങ്ങോട്ടും ഇങ്ങോട്ടും ശാഖാപരമാകട്ടെ എന്ത് വിഷയമാകട്ടെ അതിന്റെ പേരിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുക. പണ്ട് ബുആസത്തിന്റെ നാൾ ഖുർആൻ പറയുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഔസ് ഖസ്റജിൽപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. ഔസ് ഖസ്റജിൽപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബികൾ പണ്ടവർ പല പരത്തിൽ പല പേര് പറഞ്ഞുകൊണ്ട് പോരടിച്ചിട്ടുണ്ട്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിൽ ഏർപ്പെട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകന്റെ സദസ്സിൽ പോയി, പ്രവാചകന്റെ സഹാബികളുടെ സദസ്സിൽ പോയിട്ട് പഴയകാല ചരിത്രം പടിഞ്ഞിട്ട് എന്നിട്ട് സഹാബികളെ പരസ്പരം പോരടിപ്പിക്കുന്ന സമീപനം ജൂത ക്രൈസ്തവ വിഭാഗക്കാർ മുമ്പ് ചെയ്തിരുന്നു. അതേപോലെ ഈ കാലഘട്ടത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ, മുസ്ലിം പാർട്ടികൾക്കിടയിൽ, പ്രസ്ഥാനങ്ങൾക്കിടയിൽ ശൈഥില്യം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക. രണ്ടാമത്തത് സാംസ്കാരികമായ ജീർണതയാണ്. മുസ്ലിം സമുദായം ഇന്ന് വിദ്യാഭ്യാസപരമായി ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നാഷണൽ ക്യാമ്പസുകളിലേക്ക്, ദേശീയ സ്ഥാപനങ്ങളിലേക്ക്, കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളിലേക്ക്, യൂണിവേഴ്സിറ്റികളുടെ മുറ്റത്തേക്ക് നിങ്ങൾ കടന്നു ചെന്നോക്ക്, തട്ടമിട്ട പെൺകുട്ടികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നമസ്കരിക്കുന്ന ആരാധനാകർമ്മങ്ങളിൽ നിഷ്ഠ പാലിക്കുന്ന ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ വേണ്ടി കടന്നു വരുന്നു. ഇനി കോഴിക്കോട് ഫാറൂഖ് കോളേജ് ആകട്ടെ, കേരളത്തിലെ ഏത് ഗവൺമെന്റ് സ്ഥാപനങ്ങളാകട്ടെ, അവിടങ്ങളിലെ അവിടുത്തെ സമീപത്തുള്ള പള്ളികൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. നമസ്കാരത്തിന്റെ സമയങ്ങളിൽ, ദുഹറിന്റെ സമയങ്ങളിൽ, ഹസറിന്റെ സമയങ്ങളിൽ ധാരാളക്കണക്കിന് പെൺകുട്ടികൾ വരിവരിയായി വരുന്നു, ആൺകുട്ടികൾ വരിവരിയായി വരുന്നു. മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി വളർന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ചെറുപ്പം സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ അത്യാവശ്യത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് പോലും മുന്നോട്ട് വന്ന പണ്ഡിതന്മാരും പ്രസ്ഥാന നേതൃത്വങ്ങളുമെല്ലാം ഇന്ന് ദേശീയ തലത്തിൽ നമുക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, സമൂഹത്തിന്റെ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ചെറുപ്പത്തെ ശണ്ഡീകരിക്കുക, അവരെ ആന്റി സോഷ്യലിസ്റ്റ്, അവരെ അവരെ അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ പിന്നോട്ട് നയിപ്പിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ എക്കാലത്തെയും പ്രവർത്തനത്തിന്റെ ഫലമായി. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഇന്ന് ജീർണതകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ജീർണതകൾ വളർന്നു വളർന്ന് അങ്ങേയറ്റം പ്രയാസകരമാകുന്ന രൂപത്തിൽ നമ്മുടെ ചെറുപ്പത്തെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു. നല്ലോണം പഠിക്കുന്ന കുട്ടികളെ, പഠനത്തിൽ മികവുള്ള കുട്ടികളെ ലഹരി മാഫിയകൾ വലവിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഭയാനകമാണ് അതിന്റെ കെടുതികളെന്ന് ഓരോ സംഭവങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഒരു സൈക്കോളജി, അദ്ദേഹം ആളുകൾക്കിടയിൽ മനഃശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ അടുക്കൽ ഒരു രക്ഷിതാവ് വരികയുണ്ടായി. ആ രക്ഷിതാവ് അദ്ദേഹത്തോട് സങ്കടത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ് വിഷയം? വീട്ടിലെ പെൺകുട്ടി, പെൺകുട്ടി എന്ന് പറയുമ്പോൾ തട്ടമിട്ട പെൺകുട്ടി തന്നെയാണ്. വീട്ടില് അവര് സ്കൂളിലായിരിക്കുന്ന സമയത്ത്, അവർ പറയാണ്, സ്കൂളിലായിരിക്കുന്ന സമയത്ത് അവരുടെ അധ്യാപകന്മാരെ കണ്ടെത്തിയതാണ് അവർ ഉപയോഗിക്കുന്ന പെൻസിൽ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവർ ഉപയോഗിക്കുന്ന പെൻസിൽ, ആ പെൻസില് പേപ്പറിൽ ഇങ്ങനെ വരഞ്ഞുകൊണ്ടേയിരിക്കും, പേപ്പറിൽ ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇടക്കിടക്ക് അവർ നാവ് കൊണ്ട് അതിങ്ങനെ കടിക്കും, പേപ്പറിൽ ഇങ്ങനെ പിന്നെയും പിന്നെയും എഴുതും, ഇടക്കിടക്ക് ഇങ്ങനെ നാവ് കൊണ്ട് ഇങ്ങനെ ഇടക്ക് കടിച്ചുകൊണ്ടേയിരിക്കും. ക്ലാസ് അധ്യാപകർ ശ്രദ്ധിച്ചു. എന്താണ്? ഒരു ദിവസമല്ല, എല്ലാ ദിവസവും എപ്പോഴും ഇങ്ങനെ ആ കുട്ടി ചെയ്യുന്നത് കണ്ടപ്പോ ഒന്ന് ശ്രദ്ധിച്ച അധ്യാപകന് ബോധ്യപ്പെട്ടു. ഉയർന്ന മാനസികമായ അർത്ഥത്തിൽ, ശാരീരികമായ അർത്ഥത്തിൽ ഉയർന്ന ക്ഷതം, ഉയർന്ന പരിക്കുകൾ ഉണ്ടാക്കുന്ന ലഹരി പദാർത്ഥം ഈ വസ്തുവിൽ ഘടിപ്പിച്ചിരിക്കുന്നു. അത്രമാത്രം വിപുലമായ രൂപത്തിൽ, നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ചെറുപ്പത്തെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റികളാക്കി മാറ്റിയെടുക്കാൻ, സമൂഹത്തോട് അവർക്കൊരു താല്പര്യവുമില്ല, കുടുംബത്തോട് അവർക്കൊരു താല്പര്യവുമില്ല, പള്ളിയോട് അവർക്ക് താല്പര്യമില്ല, മത സംവിധാനങ്ങളോട് താല്പര്യമില്ല, കൂട്ടായ്മകളോട് അവർക്ക് താല്പര്യമില്ല. അവരിങ്ങനെ ഒറ്റപ്പെട്ട് അവിടങ്ങളിലും ഇവിടങ്ങളിലും കൂടിയിരുന്ന് അവരുടെ സമയത്തെ നഷ്ടപ്പെടുത്താൻ, അവരുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്താൻ, അവരുടെ ക്രിയേറ്റ്
കണക്ടിവിറ്റി നഷ്ടപ്പെടുത്താൻ, അവരുടെ വിദ്യാഭ്യാസ വളർച്ച നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ബോധപൂർവമായ ആളുകൾ വലകൾ വിരിച്ചിരിക്കുന്നു. ജാഗ്രത ആയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടു പോകും. ജാഗ്രത ആയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിനും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ടു പോകും. ലോകതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, നമ്മുടെ മാത്രം പ്രാദേശിക വിഷയമല്ല, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, ലോകത്ത് മുസ്ലിം സമൂഹം മൊത്തം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം നമ്മയും ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തുറന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ശാരീരികമായി അതിന്റെ പഠനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 14 അവയവങ്ങളെ, കരൾ ഉൾപ്പെടെ, കണ്ണ്, വായ ഉൾപ്പെടെ 14 അവയവങ്ങളെ 25 ആരോഗ്യ പ്രശ്നങ്ങൾ, ട്യൂമർ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ 25 ആരോഗ്യ പ്രശ്നങ്ങൾ. കോഴിക്കോട്ടെ പ്രമുഖനായ ഒരു ഡോക്ടർ പരിപാടിക്ക് വന്ന സമയത്ത് അദ്ദേഹം പറയണ്ടായി, നമ്മളൊക്കെ പനി, ജലദോഷം, ഇനി കോവിഡ്, ക്യാൻസർ, കിഡ്നി, അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് പരിചയമുള്ള സാധാ ഒരേ രോഗങ്ങൾ, പുകവലി കൊണ്ടുണ്ടാകുന്നത്, അതുപോലെ തന്നെ ഭക്ഷണം കൂടിയത് കൊണ്ടുണ്ടാകുന്നത്, വ്യായാമം കുറഞ്ഞത് കൊണ്ടുണ്ടാകുന്നത്, പിന്നെ പാരമ്പര്യമായി ഉണ്ടാകുന്നത്, ജീവിത ശൈലീ രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുറെ രോഗങ്ങൾ നമുക്ക് കൃത്യമായിട്ടുണ്ട്. ആ രോഗങ്ങളിൽ ചികിത്സിക്കും. സൈബ, നിങ്ങൾ അറിയണം, ഇന്ന് പലപ്പോഴും ഡോക്ടർമാർ അവർക്കിടയിൽ നടക്കുന്ന ചർച്ചകളും അവർ പറയുകയുണ്ടായി, ഇന്ന് പുതിയ തലമുറയിൽ വെച്ചിട്ടുള്ള ആളുകൾ കടന്നു വരുന്ന ചികിത്സക്ക് വേണ്ടി കടന്നു വരുന്ന രോഗങ്ങളുടെ അധിക കാരണവും ഇത് കാരണം ലഹരി പദാർത്ഥങ്ങളുടെ ചെറുതും വലുതും, ഒരു മിഠായി പോലും, ഒരു ചോക്ലേറ്റ് പോലും, ഒരു ഐസ്ക്രീം പോലും, ഒരു പേനക്കുമ്പത്ത് പോലും ഘടിപ്പിച്ചിരിക്കുന്ന ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് ശരീരം മുഴുവൻ തകർന്നു പോകുന്ന മാരകമായ രോഗമാണ് അവരുടെ ശരീരത്തെ കാത്തു കിടക്കുന്നത് എന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധരായ ആളുകൾ പറയുകയുണ്ടായി. ഇനി അതിന്റെ ക്രിമിനൽ കേസുകൾ എടുത്തു പരിശോധിച്ചാൽ കൊലപാതകം 80%, കൊലപാതകങ്ങളിൽ 84% കൊലപാതകങ്ങൾ ഈ ലഹരി കാരണമുണ്ടായി ഉണ്ടാകുന്നു. 83% കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നത്, കവർച്ച ഉണ്ടാകുന്നത് 69%. സ്ത്രീ പീഡനങ്ങൾ, ബലാത്സംഗം ഉൾപ്പെടെ സ്ത്രീ പീഡനങ്ങൾ ഉണ്ടാകുന്നത് 69%. അത് ഏത് രൂപത്തിൽ, നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ, ഒരു യുവാവിന്റെ, ഒരു മനുഷ്യന്റെ വിദ്യാഭ്യാസപരമായ വളർച്ച മുരടിച്ചു പോകുന്നു, അവന്റെ സാമ്പത്തികമായ വളർച്ച മുരടിച്ചു പോകുന്നു, സോഷ്യൽ സാമൂഹികമായിട്ടുള്ള അവന്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടു പോയിട്ട് അവനെ ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളവനാക്കി മാറ്റി, ഒറ്റപ്പെട്ടവനാക്കി ഒരു മനുഷ്യനെ മുഴുവനായി നശിപ്പിക്കുന്ന രൂപത്തിലാണ് ലഹരി പദാർത്ഥങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അതിന്റെ പ്രൊഡക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു ക്യാമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വരികയുണ്ടായി. അവൻ ഈ ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട്, ഡി അഡിക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനൊരു കുടുംബ സദസ്സിൽ വെച്ച് അവന്റെ ജീവിതാനുഭവം തുറന്നു പറയുകയുണ്ടായി. 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ. ഉപ്പക്ക് സാമ്പത്തികമായി ഏറ്റവും ഉയർന്ന നിലവാരം, നല്ല കച്ചവടം, വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. അങ്ങനെ വെറുതെ തമാശക്ക് വേണ്ടി കൂട്ടുകെട്ടിന്റെ ഫലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കൂട്ടുകെട്ടിനെ കുറിച്ച് 2 തരം. 1, അത്തറ് കച്ചവടക്കാരനെ പോലെയാണ്. അത്തറ് കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ അയാൾ പോകുന്നിടത്തൊക്കെ മണ ഉണ്ടാവും. നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നല്ലത് കിട്ടും. വേറെ കൂട്ടുകെട്ടോ, അത് ആലയിൽ ഊതുന്നത് പോലെയാണ്. ആലയിൽ ഊതി ആ ഊത്തുകൊണ്ട് പൊടിപടലം, ആരൊക്കെ അവിടെ പോയിരുന്നോ അവരുടെയൊക്കെ വസ്ത്രത്തിലാകും. 2 തരം കൂട്ടുകെട്ട്, നന്മ പ്രവഹിക്കുന്ന അത്തറ് കച്ചവടക്കാരന്റെ കൂട്ടുകെട്ടുമുണ്ട്, പൊട്ടിപ്പടലങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുമുണ്ട്. പെട്ടുപോയ കൂട്ടുകെട്ട്, പൊടിപടലത്തിന്റെ കൂട്ടുകെട്ട്, തമാശക്ക് വേണ്ടി, ഒരു സുഖത്തിന് വേണ്ടി എന്തോ ഒന്ന് ഉപയോഗിച്ചു. പിന്നീട് വിട്ടുമാറാൻ കഴിയാത്ത വിധം അതിന്റെ അഡിക്റ്റായി. പിന്നീട് കുടുംബത്തിൽ അതിന്റെ പ്രത്യാഘാതം, വിവാഹം, പെണ്ണമ്മമാർക്ക് സഹോദരിമാർക്ക് നിശ്ചയിച്ച വിവാഹങ്ങൾ മുടങ്ങി. ഉപ്പയുടെ കച്ചവടം തകർന്ന് തരിപ്പണമായി. ഉമ്മ വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ നിരവധി നാളുകൾ. പിതാവ് ആത്മഹത്യക്ക് പോലും തയ്യാറായി. അങ്ങനെ കുടുംബം ആകെ തകർന്നു. വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നില്ല. എല്ലാവരുടെ മുഖത്തും നിരാശ മാത്രം. എന്തൊരു സന്തോഷമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, എന്തൊരു ആഹ്ലാദമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അവസാനം ചില ആളുകളുടെ, ചില സഹപ്രവർത്തകരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ഡി അഡിഷൻ ക്യാമ്പിലെത്തുന്നത്. 30, 35, 40 ദിവസക്കാലം നിരന്തരമായ ട്രീറ്റ്മെന്റിലൂടെ നല്ല മാറ്റമുണ്ടായി. അവൻ ഇന്നലകളിൽ കഴിഞ്ഞുപോയ തന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയാം. സാഹചര്യം, ജീവിത സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല.
നാടങ്ങനെയായിരുന്നില്ല, കുടുംബം അങ്ങനെയായിരുന്നില്ല. നല്ല ഉപ്പ, നല്ല ഉമ്മ, നല്ല വീട്, പക്ഷേ കൂട്ടുകെട്ട്, ഒരു ചെറിയ കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിന്റെ കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു ചെറിയ ആസ്വാദനം, അതുമാത്രം മതിയായി എന്റെ ജീവിതം നശിപ്പിക്കാനെന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്. ചെറുപ്പത്തെ നമുക്ക് ബോധവൽക്കരിക്കാൻ കഴിയണം. അവർ അവരെ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി, ആസ്വാദനപരമായി എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമൂഹത്തിൽ ഇത്തരം അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരായ, ലഹരി നിർമാർജനങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി നടക്കേണ്ടതുണ്ട്. ക്രിയാത്മകമായി നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തെറ്റിനെ വെറുക്കുക, തെറ്റുകാരനെ വെറുക്കരുത്. തെറ്റിനെ വെറുക്കുക, തെറ്റുകാരനെ വെറുക്കരുത്. തെറ്റിനെയാണ് നമ്മൾ വെറുക്കേണ്ടത്. തെറ്റുകാർ ആരുമാകാം? നമ്മളാകാം, ഞാനാകാം, എന്റെ മകളാകാം, എന്റെ മക്കളാകാം, ആരുമാകാം തെറ്റുകാരൻ. തെറ്റുകാരനെയാണ് നമ്മൾ വെറുക്കുന്നത് എങ്കിൽ നമുക്കവരെ മാറ്റിയെടുക്കാൻ കഴിയില്ല. തെറ്റിനെ വെറുക്കുക. കത്രികയും നൂലുമുണ്ട്, കത്രിക കൊണ്ട് മുറിച്ചു കളയാം, പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുക നൂലുകണ്ട് തുന്നിച്ചേർക്കലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന മാതൃക അതാണ്. വെട്ടിമാറ്റലല്ല, തട്ടിമാറ്റലല്ല, അകറ്റി നിർത്തലല്ല, വിമർശനങ്ങളല്ല, കുറ്റപ്പെടുത്തലല്ല, ചേർത്തു പിടിക്കലാണ്. കപ്പൽ യാത്രയെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, കപ്പൽ യാത്രയിൽ മുകളിലുള്ള ആളുകളും താഴെയുള്ള ആളുകളും. താഴെയുള്ള ആളുകൾക്ക് വെള്ളം വേണമെങ്കിൽ അവർ മുകളിൽ പോയിട്ട് വെള്ളം എടുക്കണം. പക്ഷെ അവരെന്ത് ചെയ്തു? കപ്പലിന് ഒരു ഓട്ട, ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് വെള്ളം ശേഖരിക്കാൻ തുടങ്ങി. എന്താ സംഭവിക്കുക? പോയത്തം കപ്പലിൽ വെള്ളം കയറും, കപ്പലും മുങ്ങി മരിക്കും, എല്ലാവരും മരിക്കും. ഈ ചെയ്ത ഒന്നോ രണ്ടോ ആളുകൾക്കാണോ പ്രശ്നം? അല്ല, എല്ലാവർക്കും പ്രശ്ന. ഇന്ന് ഞാനല്ല, എന്റെ വീട്ടിലല്ല, എന്റെ കുടുംബത്തിലല്ല എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ വിമർശിച്ചാൽ നാളെ ഒരുപക്ഷെ എന്റെ വീട്ടിലതാകാം. വിമർശനമല്ല പരിഹാരം, കുറ്റപ്പെടുത്തലല്ല പരിഹാരം, ക്രിയാത്മകമായ ചേർത്ത് പിടിക്കലാണ്. എന്നതാ പറഞ്ഞത്, കത്രികയാകാനല്ല നമുക്ക് നൂലാകാൻ കഴിയണം. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റികളായി നമ്മുടെ മക്കളെ മാറ്റുക എന്നതാണ് ലഹരി ഉപയോഗത്തിലൂടെ ഇത്തരം ശക്തികൾ ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റികളിലേക്ക് നമ്മുടെ മക്കളെ കുറച്ചുകൂടി ക്രിയാത്മകമായി രംഗത്തേക്ക് കൊണ്ടുവരിക. അവർക്ക് അവസരങ്ങൾ നൽകുക, ഇസ്ലാമിന്റെ സാധ്യതകളിലേക്ക് അവരെ എത്തിക്കുക. പള്ളി, മദ്രസ, പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ക്രിയാത്മകമായ ദീനി പ്രവർത്തനങ്ങളിൽ നിതാന്തമായ ജാഗ്രതയോടുകൂടി നമ്മുടെ ചെറുപ്പത്തിനും നമുക്കും മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഒരളവോളം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം അല്ലാഹുവിന്റെ കാരുണ്യവും, ولو ان اهل القرى امنوا واتقوا لفتحنا عليهم بركات من السماء والارض. അള്ളാഹുവിൽ തഖ്‌വയും ഈമാനും ഉണ്ടെങ്കിൽ ആകാശലോകത്തിന്റെ കവാടങ്ങൾ ആ ഗ്രാമത്തിലേക്ക് വരും. ولو ان اهل القرى امنوا, ആ ഗ്രാമം നന്മയുള്ളവരായാൽ അള്ളാഹു അവന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കും. വലാക്കിൻ കസബൂ ഇത്രത്തോളം സമ്പത്തും സൗകര്യങ്ങളും വിഭവങ്ങളും എല്ലാം ഉണ്ടായിട്ടും വലാക്കിൻ കസബു, അവരിതൊന്നും ചെയ്യാതെ കള്ളത്തരം കാട്ടിയാൽ നമ്മൾ അവരെ പിടികൂടും. അല്ലാഹു പിടിക്കാതിരിക്കാൻ, ദുരന്തമായി ദുരിതമായി റബ്ബ് പിടിക്കാതിരിക്കാൻ ഒരു രക്ഷിതാവെന്ന അർത്ഥത്തിൽ ഞാൻ, ഒരു നാട്ടുകാരനെന്ന അർത്ഥത്തിൽ ഞാൻ, ഒരു ഗ്രാമക്കാരൻ, ഒരു മഹല്ലുകാരനെന്ന അർത്ഥത്തിൽ ഞാൻ നമ്മുടെ നാടിന്, നമ്മുടെ പ്രദേശത്തിന് കാവലി നിന്നുകൊണ്ട് ലോകത്തുടനീളം കണ്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ധീർണതയ്ക്ക് മുമ്പിൽ നമ്മുടെ നാട് ഒരിക്കലും പെട്ടുപോവുകയില്ല എന്ന കനമുള്ള ചിന്തകളുമായി എപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.